പ്രധാനമന്ത്രി ഇമ്രാൻഖാനെതിരായ അവിശ്വാസ പ്രമേയം പാകിസ്ഥാൻ നാഷണൽ അസംബ്ലി ഇന്ന് പരിഗണിച്ചില്ല. അന്തരിച്ച പാർലമെന്റ് അംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തി നാഷണൽ അസംബ്ലി ഇന്നത്തേക്ക് പിരിഞ്ഞു. അധികാരത്തിൽ തുടരാൻ അവസാന നിമിഷവും സാധ്യമായ നീക്കങ്ങളെല്ലാം നടത്തുകയാണ് ഇമ്രാൻഖാൻ. സ്വന്തം പാളയത്തിൽ നിന്ന് കൂറുമാറിയ അംഗങ്ങളെ ആജീവനാന്തം അയോഗ്യരാക്കണമെന്ന ഇമ്രാൻഖാന്റെ ഹർജിയിൽ സുപ്രീംകോടതി വിധി നിർണായകമാകും. സ്പീക്കർ ആസാദ് കൈസറിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന പാക് ദേശീയ അസംബ്ലി ഇമ്രാൻഖാനെതിരായ അവിശ്വാസ പ്രമേയം പരിഗണിച്ചില്ല. മുഹമ്മദ് റഫീഖ് തരാർ അടക്കം അടുത്തിടെ അന്തരിച്ച പ്രമുഖർക്ക് ആദരമർപ്പിച്ച നാഷണൽ അസംബ്ലി ഇന്നത്തേക്ക് പിരിഞ്ഞു. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് വീണ്ടും ചേരും. തിങ്കളാഴ്ച മുതൽ നിർണായക ദിവസങ്ങളാവും ഇമ്രാൻഖാന് മുന്നിൽ. അധികാരത്തിലേറി 3.5 വർഷത്തിനിടെ 2 തവണ അവിശ്വാസ പ്രമേയത്തെ നേരിട്ട ഇമ്രാൻഖാന് ഇത്തവണ കാര്യങ്ങൾ എളുപ്പമാവില്ല. അവിശ്വാസ പ്രമേയത്തിൽ സ്വന്തം പക്ഷത്തെയാണ് ഇത്തവണ ഇമ്രാൻ ഭയപ്പെടുന്നത്. ഇമ്രാന്റെ സ്വന്തം പാർട്ടിയിൽ നിന്നും 24 അംഗങ്ങൾ പ്രതിപക്ഷത്തിനൊപ്പമെന്നാണ് അവസാനം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇമ്രാൻഖാൻ രാജിവെക്കണമെന്ന് പലരും പരസ്യമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഭരണപക്ഷ സഖ്യത്തിൽ നിന്ന് 3 ചെറുപാർട്ടികൾ കൂടി പ്രതിപക്ഷത്തിനൊപ്പം ചേർന്നു. ഈ 3 പാർട്ടികളിലായി 17 അംഗങ്ങളുണ്ട്. 172 പേരുടെ പിന്തുണയാണ് അവിശ്വാസത്തെ മറികടക്കാൻ ഇമ്രാന് വേണ്ടത്. കണക്കുകൾ ഇങ്ങനെയാണെങ്കിലും അവസാനം വരെ പോരാടുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇമ്രാൻഖാൻ. പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് ഇമ്രാൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. വിമത എംപിമാരെ ആജീവനാന്തം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കണമെന്ന തന്റെ ഹർജിയിൽ പാക് സുപ്രീംകോടതിയിൽ നിന്ന് അനുകൂല വിധിയുണ്ടാകുമെന്നാണ് ഇമ്രാന്റെ വിശ്വാസം. പാക് സൈന്യം പ്രതിപക്ഷത്തിനൊപ്പമായതിനാൽ ഇമ്രാന്റെ മുന്നിൽ മറ്റ് പോംവഴികളില്ലെന്നാണ് നിരീക്ഷകരുടെ പക്ഷം. പാകിസ്ഥാനിൽ ഇതുവരെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയും 5 വർഷം തികച്ചിട്ടില്ല. അതേ വിധിയാകുമോ ഇമ്രാനും, അതോ ചരിത്രം വഴിമാറുമോ? ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.